Kerala Congressile Sambhava Vikasangal innum Janangalkku oru charcha vishayam thanneyirunnu. 1964il Jananam mudal 70-kalil Pilarppu thudangunnathu vare ullathu Pushkara kaalamayirunnuvengil KM Georgeum KM Maniyum thammulla aadya Pilarppu kazhinjappol mudal athu orthu chirikkanulla ഓരോ അവസരങ്ങളായി മാറിക്കൊണ്ടേയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നും അത് അവനവൻ്റെ വികസനത്തിനും കരുതലിനും വേണ്ടി ഉള്ളതാണെന്നും മറ്റ് പാർട്ടിക്കാരെ പോലും പഠിപ്പിക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് ആയിരിക്കാം. 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിലാണ് പൊതുപ്രവർത്തനങ്ങളിൽ PR വർക്കിൻ്റെ പങ്ക് പ്രകടമായി കാണാൻ തുടങ്ങിയത്. ഈ അടുത്ത ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പിൽ ആരംഭിച്ച ഒരു പുതിയ സംവിധാനമാണ് ഏവരെയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ ഫോണിലേക്ക് ദിവസവും കുറഞ്ഞത് 5 പേരെങ്കിലും വിളിക്കും. ജോസ് കെ മാണിയെ നേരിൽ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിലെ വിവിധ ശ്രേണികളിലുള്ളവരാണ് ഈ വിളിക്കുന്നവരൊക്കെ. 2 മിനിറ്റ് കുശലം കഴിഞ്ഞാൽ പതുക്കെ വിഷയത്തിലേക്ക് കടക്കും. 2024 പാർലമെൻറ്റ് ഇലക്ഷനെ പറ്റിയാണ് പിന്നീടുള്ള സംസാരം. വിളിക്കുന്ന എല്ലാവരും ആ കാര്യത്തിൽ ആശങ്കാകുലരാണ്. കോട്ടയം സീറ്റിൽ ജയിക്കുന്നതിൻ്റെ ആദിയിലാണ് എല്ലാവരും. ചാഴിക്കാടൻ നിന്നാൽ ഇനി ജയിക്കുമോ എന്നാണ് വിളിക്കുന്ന എല്ലാവരുടെയും ഒരു ചോദ്യം. ആർക്കും പിടികൊടുക്കാത്ത ജോസ് ഒന്ന് ഉരുണ്ട് കളിക്കും. അതോടുകൂടി വിളിക്കുന്നവൻ്റെ കിളി പോയിട്ട് അവൻ കാര്യത്തിലേക്ക് കടക്കും. ചാഴിക്കാടൻ പോരാ, നമുക്ക് വേറെ ആരെയെങ്കിലും ഒന്ന് രംഗത്തിറക്കിയാലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോസ് വീണ്ടും പൊട്ടം കളിക്കും. വേറെ ആരാ ഉള്ളത്? വിളിച്ച ആൾ പലരുടെയും പേര് മാറി മാറി പറയും. എന്നിട്ട് ഒടുവിൽ താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവിൻ്റെ പേരങ്ങ് പറയും. സ്വന്തം സമുദായക്കാർ പോലും ഒരു കാതം അകലെ നിർത്തിയിരിക്കുന്ന ഈ നേതാവിനെ പുകഴ്ത്തലോട് പുകഴ്ത്തലാണ് ആ വിളിക്കുന്നയാൾ. ജോസ് ഒതുക്കത്തിൽ ചോദിക്കും, കുറച്ച് നാൾ മുൻപ് മത്സരത്തിൽ അടിയേറ്റ് പോയതല്ലേ? PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്നവനുണ്ടോ? അവൻ വിടാൻ തയ്യാറല്ല. മത്സരിച്ചപ്പോൾ പലപ്പോഴും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്നത് ശരിയാ. പക്ഷേ ഇപ്പോൾ പ്രവർത്തന മികവ് കാരണം വളരെ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് 100-ൽ പരം ആൾക്കാരെയാണ് PR ഗ്രൂപ്പുകാർ ഇങ്ങനെ മാറി മാറി ജോസ് കെ മാണിയെ വിളിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പലവട്ടം ആവർത്തിച്ചാൽ മിഖായേൽ മാലാഖയുടെയും കൂടി അനുഗ്രഹത്താൽ ചാഴിക്കാടനെ ഒഴിവാക്കി കയറിക്കൂടാം എന്നാണ് ഈ പൊട്ടൻ നേതാവിൻ്റെ കണക്കൂട്ടൽ. അത് ഇപ്പോഴേ പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. 2024 ജോസിൻ്റെ രാജ്യസഭ അവസാനിക്കും. ലോക്സഭയിൽ ജോസിൻ്റെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നു. ആ കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും തർക്കമില്ല. ആ സ്ഥിതിക്ക് ചാഴിക്കാടന് പകരം ജോസ് കെ മാണി ലോക്സഭയിലേക്ക് മത്സരിക്കട്ടെ. ഒഴിവുവരുന്ന രാജ്യസഭയിലേക്ക് മേൽപ്പറഞ്ഞ താക്കോൽ സ്ഥാനീയനെ മത്സരിപ്പിക്കാം. എന്താ, നല്ല ആശയമല്ലേ? ഒരു സംശയമില്ല, നല്ല ആശയം തന്നെയാണ്. ജോസിനെ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുക എന്നത് മാത്രമേ ഇവനൊക്കെ പ്ലാനുള്ളൂ. ജോസ് കെ മാണി, നിങ്ങൾ ചിലതൊക്കെ അറിയാതെ പോകുന്നു. അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടക്കുകയാണോ? ഏതായാലും താങ്കൾ 2018 രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് 2019 ലോക്സഭയിൽ ചാഴിക്കാടനെ മത്സരിപ്പിച്ചത് നന്നായി. അന്നത് PJ ജോസഫിനിട്ട് കൊടുത്തിട്ട് കയ്യും കെട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ പാർട്ടിയുമില്ല ചിഹ്നവുമില്ലാതായനെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കാമായിരുന്നു. ആ വിവാദ ലോക്സഭാ സീറ്റിൽ ജയിച്ചു വന്ന ചാഴിക്കാടനും ജയരാജനും റോഷിയും നിങ്ങളുടെ കൂടെ ഉറച്ചു നിന്നത് തന്നെയാണ് നിങ്ങൾക്ക് പാർട്ടിയും ചിഹ്നവും നേടിത്തന്നത്. അല്ലാതെ തരാതരത്തിന് കാലുമാറിയും പാർട്ടി മാറിയും നടന്ന ചില താക്കോൽ സ്ഥാനീയരല്ല. അവർക്ക് സോഷ്യൽ മീഡിയയിലും പത്രത്താളുകളിലും പേര് വരണം എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. എന്നിട്ടും തൃപ്തി വന്നില്ല എങ്കിൽ കുറച്ച് പോസ്റ്റർ അടിച്ച് വേറെ മിടുക്കന്മാർ പണിയെടുത്ത് നേടുന്നത് അവനവൻ്റെ പേരിൽ ആക്കാൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞമ്മള അതിൻ്റെ ബാപ്പ എന്ന് പറഞ്ഞ് നടക്കും. ഇലക്ഷൻ കമ്മീഷനിലും കോടതികളിലും കേസ് പറഞ്ഞ് പാർട്ടിയും ചിഹ്നവും വാങ്ങിക്കൊണ്ട് വന്നത് മിടുമിടുക്കന്മാരായ ആമ്പിള്ളാരാണ്. ഒടുവിൽ കോട്ടയം ജില്ലയിലെ ചിലയിടങ്ങളിലും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഇലക്ഷൻ കമ്മീഷണറെ കത്തികാട്ടി പാർട്ടിയും ചിഹ്നവും വാങ്ങിയെടുത്തുവെന്ന് പോസ്റ്റർ അച്ചടിച്ചൊട്ടിച്ചവർ മിടുക്കന്മാർ. ജോസെ, നിങ്ങളുടെ സമീപനങ്ങളുടെ കുഴപ്പമാണ്. ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ലാഭേച്ഛ കൂടാതെ പണിയെടുത്തവരുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് പരിഗണിക്കണമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സമ്പത്തെടുത്ത് ഇലക്ഷൻ കേസ് നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിലെ ചിലർ നിങ്ങൾ അറിയാതെ ഇലക്ഷൻ കേസ് നടത്താൻ കോടികൾ പിരിച്ചില്ലേ? എന്നിട്ട് ആ പണം കൊടുത്തവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ മേൽപ്പറഞ്ഞ രീതിയിൽ
പോസ്റ്റർ അച്ചടിച്ചിറക്കിയത്. ഇത് പറയാൻ കാരണം നിങ്ങൾ നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്തുന്നില്ല എന്ന് സൂചിപ്പിച്ചതാണ്. മുൻപ് പറഞ്ഞ പി ആർ വർക്ക് ഏറ്റെടുത്ത ഭക്തന്മാർ വിളിച്ചപ്പോൾ ചാഴിക്കാടൻ എന്താ കുഴപ്പം, ചാഴിക്കാടൻ തന്നെയായിരിക്കും ഇനിയും സ്ഥാനാർത്ഥിയെന്ന് സംശയലേശം എന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഭക്തന്മാർ വാലി ചുരുട്ടി ഓടിയനെ. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് മതിപ്പ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയിൽ പുല്ലുവിലയാണെന്നാണ് ഇവരുടെ പ്രചാരണം. മറ്റൊന്നും കൊണ്ടല്ല, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അത്രേ. ചിലരുടെ മാത്രം കയ്യിലെ കളിപ്പാവയാണ് താങ്കളെന്നാണ് മാണി സാറിനെയും കേരള കോൺഗ്രസിനെയും സ്നേഹിക്കുന്ന യഥാർത്ഥ മാണിക്കാരുടെ അഭിപ്രായം. അതും ആപത്ത് കാലത്ത് നിങ്ങളെയും പിതാവിനെയും മുച്ചുകൂടും തെറി പറഞ്ഞ് നടന്നവരുടെ കയ്യിലെ കളിപ്പാവ. ജോസ് കെ മാണി, നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു പഴമൊഴിയുണ്ട്. മലയാളത്തിലെ കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും വായിക്കാനും നാനാർത്ഥങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മനസ്സിലാക്കാനും താങ്കൾക്ക് എത്രമാത്രം അറിയാമെന്നറിയില്ല. എന്നാൽ ഒന്നറിയാം, ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഈ എസ്തപ്പാൻ്റെ മോൻ്റെ മോൻ നിങ്ങളെ വിൽക്കും. ഇറച്ചിയും എല്ലും തോലും വെവ്വേറെ വില പറഞ്ഞ് വിൽക്കും. പി സി ജോർജിൻ്റെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ കിടുങ്ങാമണി ലേലം ചെയ്ത് വിൽക്കും. കേരളത്തിലെ മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ബൃഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. അതിലുള്ളൊരു വാചകം ഒന്ന് ഓർമ്മിപ്പിക്കാം. നട്ടവനെയും നനച്ചവനെയും മറക്കരുത്.